大丈夫、もう楽になったぜ。വീഡിയോ കണ്ടല്ലോ, ഈ ബുൾജറ്റിന്റെ എബിൻ പെട്ടെന്ന് കാല് തെന്നി പുറകോട്ട് പോയി ഒരു പുഴയുടെ ഒഴുക്കിലേക്ക് കയത്തിലേക്ക് പോകുന്ന പോലത്തെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. ഞാനും ആദ്യമേ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അതിന്റെ കമന്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ ബുൾജറ്റിന്റെ എബിൻ അല്ലല്ലോ, രൂപസാദൃശ്യം മാത്രമുള്ള വേറെ ഒരാളാണ്. അതിന്റെ ഈ ബുൾജറ്റ് എന്നൊരു പേരും കൊടുത്തു, അതിന്റെ അകത്ത് ആ വോയിസ് എഡിറ്റ് ചെയ്തതാന്ന് തോന്നുന്നു, ഗായ്സ് എന്നൊക്കെ പറഞ്ഞ. അപ്പം നമ്മള് ഒറ്റയടിക്കത് കാണുമ്പം ഇത് ഈ ബുൾജറ്റിന്റെ എബിൻ തെന്നി പുഴയിലേക്ക് വീഴുന്ന പോലത്തെ ഒരു ദൃശ്യമായിട്ട് തോന്നും. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് എല്ലാവരും ദിവസേന പല രീതിയിൽ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോയിലെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ നമ്മൾ കളവിന്റെ ലോകത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലായി പോകും. ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വാഹനം വിട്ടുകൊടുക്കില്ല. എംവിൾപ്രാവുകൾ നാടാകെ പാടിയപ്പോൾ കള്ളക്കഥ കാട്ടുതീയായി പടർന്നു. നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയാൽ, വാർത്ത കേട്ടാൽ അത് എത്രത്തോളം സത്യമുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളെ ഇതേപോലെ ഈസി ആയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും, നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്നതാണ് പറയാനുള്ളത്. ഇത് എബിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളാണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇതിനേക്കാളും സാദൃശ്യം കൂടുതലുള്ള പല ആളുകളും നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിൽ രണ്ടു മൂന്നെണ്ണം ഇപ്പൊ നമുക്ക് കാണാം. ഷാറുഖ് ഖാന്റെ ഒരു വെടിക്കെട്ട് അപരനെ ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഷാറുഖ് ഖാൻ അല്ല കേട്ടോ, ഇത് അപരനാണ്. അപ്പോ ഇങ്ങനെ വളരെയധികം അനേകം വ്യക്തികളെ നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇനി അടുത്തത് വിരാട് കോഹ്ലിയുടെ ഒരു അപരനെ കണ്ടു നോക്കൂ. ഏകദേശം വിരാട് കോഹ്ലി പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോയിലെ എന്തെങ്കിലും കണ്ടിട്ട് അതില് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. കാര്യങ്ങൾ കുറച്ചുകൂടി അവലോകനം ചെയ്ത് മനസ്സിലാക്കുക, എന്നിട്ടൊരു അഭിപ്രായം രൂപീകരിക്കുക.